Hi friends, I am Suresh. Welcome to the channel. We are going to make a mean curry. It is a very tasty mean curry recipe. We are going to make a third mean curry. This mean curry is நல்ல எருவும் புளியும் ஒக்கியுள்ள மீன் கறியான குடம்புளி இட்டு வட்டிச்செடுத்த ஒரு மீன் கறி ரெசிபியான நமக்கு வீடியோலேக்கு கடக்காம் மீன் கறி தயாராக்கணும் நமக்கு ஆദ്യം வேண்டது குடம்புளி ஒன்னு குதிரானட்டு வைக்கணும் இവിടെ நான் 1 கப் சூடுவளவான எடுத்துக்கிறது அதிலேக்கு நமக்கு குடம்புளி இட்டு கொடுக்காம் இവിടെ நான் 4 பீஸ் குடம்புளி ആണ് இட்டு கொடுத்துக்கிறது இனி இது நமக்கு குதிரானட்டு மாட்டி வைக்காம் ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിൽ കറിക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ഒന്ന് അരച്ചെടുക്കണം മിക്സിയുടെ ചെറിയ ജാറാണ് ട്ടോ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു 1/2 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് മുളകുപൊടി ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ 3 ടേബിൾസ്പൂൺ മുളകുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം എരിവുള്ള മുളകുപൊടിയും കാശ്മീരി ചില്ലിയും കൂട മിക്സഡ് ആണ് ട്ടോ അങ്ങനെ 3 ടേബിൾസ്പൂൺ മുളകുപൊടി ചേർത്ത് കൊടുത്തു അടുത്തതായിട്ട് നുറുക്കിയ ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഒരു വലിയ കഷ്ണം ഇഞ്ചി നുറുക്കിയത് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഞാൻ 10 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ചെറുതായിട്ട് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം വെള്ളം അധികം കൂടിപ്പോകാൻ പാടില്ല കേട്ടോ ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇവിടെ ഞാൻ നല്ല തിക്ക് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മസാല അരച്ചെടുത്തിരിക്കുന്നത് ഒട്ടും വെള്ളം കൂടിപ്പോകാനായിട്ട് പാടില്ല കേട്ടോ ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി വേണ്ടത് എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഞാൻ ഇവിടെ ഒരു 18 പീസ് ചെറിയുള്ളിയാണ് കേട്ടോ അത് ചെറുതും വലുതുമായിട്ടുള്ള ചെറിയുള്ളിയാണ് അതൊരു ഇടികല്ലിൽ ഇട്ട് നമ്മളൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് അങ്ങ് പേസ്റ്റ് രൂപത്തിൽ ഇടിച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും വലിയ പീസ് ചുവന്നുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ കുറഞ്ഞതൊരു 10 പീസെങ്കിലും എടുത്താൽ മതിയാവും ഉള്ളി എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം കറിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടും ഉള്ളി നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവിടെ നമ്മൾ മീൻ കറി തയ്യാറാക്കുന്നത് തേട് മീൻ വെച്ചിട്ടാണ് കേട്ടോ മീൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കഴുകുന്ന സമയത്ത് അല്പം വിനെഗർ കൂടി ചേർത്തിട്ട് കഴുകുകയാണെങ്കിൽ മീൻ നല്ല ക്ലീനായി കിട്ടും ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം ഇവിടെ ഞാനൊരു മൺചട്ടിയിലാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് അതിനകത്ത് മൺചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഈ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി ഉലുവ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഉലുവ ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം 3 പച്ചമുളക് നുറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ 3 രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളി നമ്മൾ ചതച്ചിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ടുണ്ടല്ലോ വളരെ ഫാസ്റ്റായിട്ട് തന്നെ കുക്കായി കിട്ടും ഇത് നല്ല സോഫ്റ്റായിട്ട് അതിലെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുന്നുണ്ടോ വരെ നമുക്ക് വഴറ്റിയെടുക്കണം ഉള്ളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മസാലയുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മസാല ചേർക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം എക്സ്ട്രാ ചേർക്കാൻ പാടില്ല കേട്ടോ ഇനി മസാല ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെള്ളം കൂടുതലായി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വഴറ്റുന്ന സമയത്ത് കൂടുതൽ ടൈം എടുക്കും ഇത് വഴന്ന് വരാനായിട്ട് ഈ മസാലയിലെ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നതുവരെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പുളി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ കുതിരാനായിട്ട് വെച്ചിരുന്ന പുളിയാണ് കേട്ടോ കുടംപുളി അത് വെള്ളത്തോടു കൂടി തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ചൂടുവെള്ളത്തിൽ നമ്മൾ പുളി കുതിർത്തെടുത്തുകൊണ്ടുണ്ടല്ലോ വളരെ ഫാസ്റ്റായിട്ട് തന്നെ പുളി കുതിർന്ന് കിട്ടും അങ്ങനെ പുളിവെള്ളം ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ 2 കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് പച്ചവെള്ളം വേണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇവിടെ നമ്മൾ മീൻ മുങ്ങിക്കിടക്കുന്ന പരുവത്തിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ഒട്ടും തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഈ പുളിയൊക്കെ ഇറങ്ങിക്കഴിയുമ്പോഴുണ്ടല്ലോ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് പെട്ടെന്ന് തിളച്ച് വരാനായിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം കറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം
അത്യാവശ്യം നല്ല മാംസമുള്ള മീനാണ് കേട്ടോ ഈ തേട് മീൻ. തേട് മീൻ കറി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇവിടെ നമ്മൾ തേട് മീൻ്റെ തലയും കൂടി ഇട്ട് കറി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മീൻ കഷ്ണങ്ങൾ മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. കറി നന്നായിട്ട് തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. ഇവിടെ കണ്ടില്ലേ കറി നല്ല കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് തവിയൊന്നും വിട്ടിളക്കാൻ പാടില്ല കേട്ടോ. ഇതുപോലെ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയാവും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കറി അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നമ്മുടെ മീൻകറിയുടെ ഗ്രേവിയൊക്കെ വറ്റിയിട്ട് നല്ല കുറുകിയ പരുവത്തിലായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നമ്മുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനു മുകളിലേക്ക് നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്തുണ്ടല്ലേ കറിവേപ്പിലയുടെയും ആ പച്ചമുളകിൻ്റെയും പച്ചവെളിച്ചെണ്ണയുടെയൊക്കെ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടും. ഇത് അധികം നേരം തുറന്ന് വെക്കാൻ പാടില്ല കേട്ടോ. നമുക്ക് മൂടി വെച്ചിട്ട് 2-3 മിനിറ്റ്സ് കൂടി ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. 3 മിനിറ്റിന് ശേഷം നമ്മുടെ മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി അധികം നേരം ഇട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കുന്നതിനായിട്ട് മാറ്റി വെക്കാം. നമ്മുടെ മീൻകറി എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നല്ല പരുവത്തിന് കുക്കായിട്ടുണ്ട്. ഈ മീൻകറി ഉണ്ടല്ലോ, ഒരു ദിവസം വെച്ചതിന് ശേഷം അടുത്ത ദിവസം കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. അപ്പോഴേക്കും ആ കഷ്ണങ്ങളിലൊക്കെ ആ എരിവും പുളിയൊക്കെ പിടിച്ചിട്ട് വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പം ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ഇതേ രീതിയിൽ തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.